നമസ്കാരം, സമുദ്രവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡിന്റെ അതിവേഗ വ്യാപനം, സംസ്ഥാനം വീണ്ടും തീവ്ര നിലപാടുകളിലേക്ക്. സംസ്ഥാനം വീണ്ടും കോവിഡ് തീവ്ര വ്യാപനത്തിൽ അമരുമ്പോൾ അടുത്ത രണ്ട് ഞായറാഴ്ചകളിൽ കേരളം ഭാഗിക ലോക്ഡൌണിലേക്ക്. 8 ജില്ലകളിൽ പൊതുപരിപാടികൾക്ക് വിലക്ക്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത പൊതുപരിപാടികൾ അനുവദിക്കില്ല. വ്യാഴാഴ്ച മാത്രം 4,06,387 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പോസിറ്റിവിറ്റി 40.21%. ലൈംഗിക അതിക്രമത്തിനായി കൊട്ടേഷൻ ആദ്യ സംഭവം. സൂത്രധാരൻ ദിലീപ് എന്ന ക്രൈംബ്രാഞ്ച്. ലൈംഗിക അതിക്രമത്തിനായി കുറ്റവാളികളുടെ സംഘത്തിന് കൊട്ടേഷൻ നൽകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് അതീവ ഗുരുതര കുറ്റമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ. ഹർജിക്കാരുടെ ഭൂമിയിൽ സർവേ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി. സിൽവർ ലൈൻ പദ്ധതിക്കായി എങ്ങനെയാണ് പദ്ധതി രേഖ തയ്യാറാക്കിയതെന്ന് കോടതിയെ അറിയിക്കണമെന്നും അതുവരെ ഹർജിക്കാരുടെ ഭൂമിയിൽ സർവേ നടത്തുന്നത് നിർത്തിവെക്കുവാനും ഹൈക്കോടതി ഉത്തരവിട്ടു. വാതിൽപ്പടി പട്ടയങ്ങൾക്ക് ഈ മാസം 31 അപേക്ഷ നൽകണം. സർക്കാരിന്റെ വാതിൽപ്പടി പട്ടയം പദ്ധതി പ്രകാരം റവന്യൂ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനായി ചാത്തന്നൂർ മണ്ഡലത്തിലുള്ളവർ ഈ മാസം 31 വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ദേശീയപാതയിൽ വെളിച്ചമില്ല, അപകടങ്ങൾ നിത്യസംഭവം. ഇത്തിക്കര ജംഗ്ഷൻ മുതൽ ഊറാംവിള ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയിലെ വെളിച്ചക്കുറവ് യാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറുകയാണ്. റോഡ് സുരക്ഷാ വിഭാഗം ബ്ലാക്ക് സ്പോട്ടായി കണക്കാക്കിയ ഈ പ്രദേശത്ത് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നു. ഡോക്ടറും സുഹൃത്തുക്കളും ജീവനേകിയത് 13 ഏക്കർ നെൽപ്പാടത്തിന്. ഡോക്ടർ AR ഷാഹിദ്, മുഹമ്മദ് ആരിഫ്, ഇനാബ് നാസി എന്നിവരും സുഹൃത്തുക്കളും ചേർന്നാണ് വരക്കുളം കുടിയിരുത്ത് ഏലയിലെ 13 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തിയത്. തരിശുകിടന്ന ഏലയ്ക്ക് കൃഷിയിലൂടെ ജീവൻ നൽകിയത് കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് ഇവർ ഏകസ്വരത്തിൽ പറയുന്നു. NK പ്രേമചന്ദ്രൻ MP ആണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. വാർത്തകൾ പൂർണ്ണമാകുന്നു.